ഇന്നത്തെ ചിന്താവിഷയം അധികാരമോഹികൾ. അന്ന് തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ആളയച്ചു കൊല്ലിക്കാൻ ഹെരോദാവിനെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്റെ അധികാരം നിലനിർത്തണമെങ്കിൽ യഹൂദന്മാരെ പ്രസാദിപ്പിക്കണമെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചത്. ഇന്നും അധികാരമോഹം തന്നെയാണ് ആധുനിക ക്രിസ്തീയ ഗോളത്തിലെ അസമാധാനത്തിനും അസ്വസ്ഥതകൾക്കും കാരണമായിരിക്കുന്നതെന്ന് പറയാം. അതിനാലാണ് യേശുവിൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ സെബദിപുത്രന്മാർ വരം ചോദിച്ചപ്പോൾ, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം എന്ന് യേശു അരുളി ചെയ്തത്. സ്നേഹിത, ഇന്ന് നമ്മിൽ അധികാരമോഹമുണ്ടെങ്കിൽ നമ്മൾ അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായി മാറും. അതെ, ആകയാൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ സ്വർഗീയ മഹത്വം വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുമുണ്ടായിരിക്കട്ടെ ഫിലിപ്പിയർ 2:5 എന്ന് വേദപുസ്തകം പറയുന്നത്.